130 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഉൽക്കമഴ എന്ന മഹാവിസ്മയം നേരിൽ കാണണമെന്നുള്ളവർ ഈ വരുന്ന 12-ാം തീയതി രാത്രി 12 മണി മുതൽ, അതായത് 2023 ഓഗസ്റ്റ് 12 ശനിയാഴ്ച രാത്രി 12 മണി മുതൽ കുറച്ചൊന്ന് ഉറക്കം കളഞ്ഞാൽ മാത്രം മതി. സാധാരണ ഒരു ദിവസം നിങ്ങൾ രാത്രി മുഴുവൻ ആകാശം നോക്കിയിരുന്നാൽ ചിലപ്പോൾ 5 മുതൽ 10 വരെ ഉൽക്കകൾ പായുന്നത് കാണാനാവും. അതും കണ്ണു ചുമന്ന നേരം കൊണ്ട് അവ പാഞ്ഞു പോയിട്ടുമുണ്ടാവും. കൊള്ളിമീൻ, ഉൽക്ക എന്നൊക്കെ പറയുന്ന മിഡ്ഡിയർ. എന്നാൽ ഈ വരുന്ന 12-13 തീയതികളിൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി മണിക്കൂറിൽ 60 മുതൽ 100 ഉൽക്കകളെ വരെ അല്ലെങ്കിൽ മിറ്റിയറുകളെ നിങ്ങൾക്ക് കാണാനാവും. ഇതിനെയാണ് മിറ്റിയർ ഷവർ അല്ലെങ്കിൽ ഉൽക്കമഴ എന്നൊക്കെ പറയുന്നത്. പേഴ്സിഡ് എന്ന മിറ്റിയർ ഷവർ ഈ വരുന്ന 12-13 ദിവസങ്ങളിൽ ആകാശത്ത് തെളിയും. ടെലിസ്കോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമ്മൾക്കിത് കാണാനാവും. അതിനായി വരുന്ന 12-ന് രാത്രി 12 മണിക്ക് നിങ്ങൾ ആകാശത്തിൻ്റെ കിഴക്ക് ദിക്കിലേക്ക് നോക്കി നിൽക്കുക. ഈ വിസ്മയം 12 ഓഗസ്റ്റ് രാത്രി 12 മണി മുതൽ 13 പുലർച്ചെ സൂര്യോദയം വരെ കാണാനാവും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഓരോ 130 വർഷം കൂടുന്തോറും സൗരയുദ്ധത്തിലെ സ്വിഫ്റ്റ് ടട്ടർ എന്ന ഭീമൻ വാൽനക്ഷത്രം കടന്നു പോകാറുണ്ട്. ആ സമയം അതിൽ നിന്ന് തെറിച്ചു പോകുന്ന പൊടിപടലങ്ങളും മഞ്ഞും സൗരയുദ്ധത്തിൽ തങ്ങി നിൽക്കും. വർഷത്തിലൊരിക്കൽ ഭൂമിയുടെ അന്തരീക്ഷം ഈ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ കടന്നു പോകുമ്പോഴാണ് പേഴ്സിഡ് ഷവർ ഉണ്ടാവുന്നത്. വാൽനക്ഷത്രത്തിൽ നിന്നും തെറിച്ച ചെറുമണൽ തരിയോളം വരുന്ന ഭാഗങ്ങളും മഞ്ഞിൻ കട്ടകളും ഒക്കെയാണ് വർഷങ്ങളായി സൗരയുദ്ധത്തിൽ ചുറ്റിക്കറങ്ങുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളവയായിരിക്കും നമ്മൾ ചിലപ്പോൾ കാണുന്നത്. സെക്കൻഡിൽ 60 കിലോമീറ്റർ വേഗത്തിലാണ് ഉൽക്കകളുടെ വരവ്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതോടെ ഇവയുടെ ചുറ്റുമുള്ള വായു ചൂടുപിടിക്കുകയും ചുറ്റിലും ചൂടോടുകൂടി ഇവ ഭൂമിയിലേക്ക് പായുന്നതോടെ തിളങ്ങുന്ന ഒരു നീളൻ വര ആകാശത്ത് പ്രത്യക്ഷപ്പെടും. ഇത് കൂട്ടത്തോടെ വരുമ്പോഴാണ് ഉൽക്കവർഷമായി മാറുന്നത്. ആകാശത്ത് പെഴ്സിയസ് നക്ഷത്ര സമൂഹം നിലകൊള്ളുന്ന ദിശയിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് പെഴ്സിഡ് ഷവർ എന്ന പേര് ലഭിച്ചത്. ആകാശത്ത് ചന്ദ്രനില്ലാതെ വരുന്ന ന്യൂമൂൺ സമയത്താണ് പെഴ്സിഡ് ഉൽക്കമഴ കൂടുതൽ വ്യക്തമാവുക. എല്ലാ വർഷവും ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 24 വരെ ഇതുണ്ടാകാറുണ്ടെങ്കിലും ഇതിൻ്റെ പാരമ്യാവസ്ഥ സാധാരണയായി 12-13 തീയതികളിലാണ് സംഭവിക്കാറ്.